പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ജോൺ ലിയോനാർഡി. മതപരിവർത്തനവും ഫ്രണ്ടസ് സുനഹദോസ് സമാപിച്ച ഉടനെ തിരുസഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെയധികം അധ്വാനിച്ച ഒരു വൈദികനാണ് പീറ്റർ ലിയോനാർഡി. അദ്ദേഹം ഇറ്റലിയിൽ ലൂക്ക എന്ന പ്രദേശത്ത് ജനിച്ചു. ഏതാനും നാൾ അദ്ദേഹം ഔഷധ വ്യാപാരത്തിൽ ഏർപ്പെട്ടുവെങ്കിലും ആ തൊഴിൽ ഉപേക്ഷിച്ച് ദൈവശാസ്ത്രം പഠിച്ച് 33-ാമത്തെ വയസ്സിൽ വൈദികനാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പരിശുദ്ധ ആദർശങ്ങളാൽ ആകൃഷ്ടരായി പല യുവജനങ്ങളും അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ പുരോഹിത ശിക്ഷണം സ്വീകരിച്ചു പോന്നു. ലൂക്ക റിപ്പബ്ലിക് സന്യാസ സഭകൾക്കെതിരായിരുന്നതിനാൽ 13-ാം ഗ്രിഗോരിയോസ് പാപ്പയുടെ അംഗീകാരത്തോടുകൂടി അദ്ദേഹം ദൈവമാതാവിന്റെ വൈദികരുടെ ഒരു സന്യാസ സഭ സമാരംഭിച്ചു. രാഷ്ട്രീയമായ കാരണങ്ങളാൽ സഭയ്ക്ക് എതിർപ്പുണ്ടാവുകയും ഫാദർ ജോൺ ജീവിതശിഷ്ടം ലൂക്ക നഗരത്തിനു പുറമെ വസിക്കേണ്ടതായും വന്നു. വിശുദ്ധ ഫിലിപ്പിനേരി അദ്ദേഹത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. 1579 അദ്ദേഹം വേദപഠനത്തിനുള്ള സഖ്യം ആരംഭിച്ചു. റോമയിലെ പ്രൊപ്പഗാൻഡ കോളേജിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ഫാദർ ജോൺ. ഒരു ക്രിസ്തീയ തത്വ സംഹിത അദ്ദേഹം പ്രസിദ്ധം ചെയ്തു. ലിയോനാർഡിയുടെ സഭ ഇറ്റലിയിൽ വളരെ നന്മ ചെയ്തു. 1995 ക്ലെമന്റ് മാർപ്പാപ്പ ഫാദർ ജോണിന്റെ സഭയ്ക്ക് അംഗീകാരം നൽകി. പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ 68-ാമത്തെ വയസ്സിൽ ജോൺ നിര്യാതനായി. 1938 11-ാം മിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു.